പെൻഷൻ പ്രായം കൂട്ടില്ലെന്ന് ധനമന്ത്രി വിരമിക്കൽ ദിവസം ഏകീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയാണ് തീരുമാനം എടുക്കേണ്ടത്. ധനവകുപ്പിന് മാത്രം അത്തരം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അത് സാധ്യമല്ല എന്നും തോമസ് ഐസക് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പെൻഷൻ പ്രായം ഏകീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് ധനമന്ത്രിക്ക് മാത്രമായിട്ട് സർക്കാർ തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. LDF അടക്കം മറ്റ് ഘടകകക്ഷികളും രാഷ്ട്രീയം എടുക്കേണ്ടത് തീരുമാനമാണ്. അപ്പോൾ അത് ഒരു സർക്കാരിൻ്റെ അവസാന വർഷം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പരിഗണനകൾ ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഇല്ല. വേറെ വഴിയൊന്നുമില്ല കേസ് കൊടുക്കുക എന്നല്ലാതെ. അതെ, ഇത് കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ്. അവർ നിയമലംഘനം നടത്തുകയാണ്, നിയമത്തിൽ പറഞ്ഞത് വ്യവസ്ഥകൾ പാലിക്കുന്നില്ല. അപ്പോൾ കേരളം ഒറ്റയ്ക്കല്ല, ഏതാനും സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, പെൻഷൻ പ്രായം ഉയർത്തില്ല എന്നുള്ള നിലപാട് ധനമന്ത്രി ആവർത്തിക്കുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്? വിശദാംശങ്ങൾ എന്ത്? ലക്ഷ്മി, പ്രളയാനന്തരം കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. മാത്രമല്ല സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്രയും ഭദ്രമല്ല. അതുകൊണ്ട് ധനവകുപ്പ് പെൻഷൻ പ്രായം ഏകീകരിക്കണം. ഏറ്റവും അവസാനം വന്നത് ഒരു വർഷമെങ്കിലും പെൻഷൻ പ്രായം കൂട്ടണം, ഒപ്പം മാർച്ചിൽ പെൻഷൻ പ്രായം ഏകീകരിക്കണം, മാർച്ച് 31 ആക്കണം എന്ന രണ്ട് ശുപാർശകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ LDF അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് ധനമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വർഷം 4500 കോടിയോളം ഒരു വർഷം തന്നെ പെൻഷൻ പ്രായം കൂട്ടിയാൽ തന്നെ ധനവകുപ്പിന് അത് വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ ലഭിക്കും. ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയും. അതുകൊണ്ടാണ് അത്തരമൊരു നിർദ്ദേശവുമായി ധനവകുപ്പ് പോയത്. പക്ഷേ അത്തരമൊരു നിർദ്ദേശം LDF അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായ സൂചന തന്നെയാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പെൻഷൻ പ്രായം അവസാനം ഏകീകരിക്കുക, പെൻഷൻ പ്രായം കൂട്ടില്ലെങ്കിൽ അവസാനം ഏകീകരിക്കുകയെങ്കിലും വേണം എന്ന ശക്തമായ നിലപാട് ധനവകുപ്പ് എടുത്തെങ്കിലും അതിനും അനുകൂലമായ ഒരു നിലപാട് മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൻഷൻ പ്രായം ഏകീകരിക്കാൻ പോലും ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത്. നമുക്കറിയാം, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് തന്നെയാണ് പെൻഷൻ പ്രായം മാർച്ച് 31 ആക്കിക്കൊണ്ട് ഏകീകരിച്ചൊരു നിലപാടെടുത്തത്. പിന്നെ ഉമ്മൻചാണ്ടി വന്നത് 56 വയസ്സ് പെൻഷനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ അസന്നിഗ്ധമായി തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ പ്രായം കൂട്ടാനോ ഏകീകരിക്കാനോ കഴിയുന്നില്ല എന്ന്. അത് വരുന്ന ബജറ്റിൻ്റെ ഒരു സൂചന കൂടിയായി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബജറ്റിലും അടുത്ത ഇലക്ഷനിൽ തൊട്ട് മുമ്പുള്ള ബജറ്റിലും പെൻഷൻ പ്രായം കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യും. പെൻഷൻ പ്രായം കൂട്ടില്ല എന്ന കാര്യം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അടിവരയിടുകയാണ്. SAJITKUMAR ആണ് വിവരങ്ങൾ നൽകിയത്.